ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകം പറയണമെന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ്, നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ബ്രസ്റ്റ് മിൽക്ക്. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു 2 ഇയർ വരെയെങ്കിലും ഈ ഒരു ഫുഡ് മിസ്സായി പോരുത്, ബ്രസ്റ്റ് മിൽക്ക് മിസ്സായി പോരുത്. കാരണം അത്രയും ന്യൂട്രിയൻറ്റ് റിച്ച് ആൻഡ് ഇമ്മ്യൂണിറ്റി നൽകുന്ന ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക്. വേറൊരു ഫുഡിനോട് നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റില്ല അല്ലേ. അത്രയും ന്യൂട്രിയൻറ്റ് റിച്ച് ആണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു 2 ഇയർ വരെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ടും കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, 2 ഇയർ കഴിഞ്ഞിട്ടും 3 ഇയർ വരെയും 3 ഇയർ കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും നമ്മൾ പൊതുവായിട്ട് പറയുന്ന സമയത്ത് 2 ഇയർ വരെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പം ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ശരിക്കൊരു തലവേദന പിടിച്ച കാര്യം തന്നെയാണ്. അതിനുള്ള ഒന്നാമതൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് ജനിച്ചത് മുതൽ ഈ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചുകൊണ്ടാണ് വളർന്നു വരുന്നത് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇവർ റൂട്ടീനായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതിൽ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഫിസിക്കലായിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ സ്നേഹത്തോടെ നമ്മൾ പാൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെറും ഒരു ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ലല്ലോ കൊടുക്കുന്നത്, നമ്മൾ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ ആ ഒരു സ്നേഹം കൂടെ കലങ്ങിയ ആ ഒരു ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്ന് അമ്മയ്ക്കും കുഞ്ഞിനും ഇമോഷണലി ഡിസ്റ്റേബ് ആവാതെ എങ്ങനെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിർത്താമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്ന ആൾക്കാരിൽ ചില ആൾക്കാർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് പറയാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത ഒരാളാണ് കേട്ടോ. ഒരു ഡേ ഒരു ഡിസിഷൻ എടുത്തു, ഇന്ന് മുതൽ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നില്ല എന്നൊരു ഡിസിഷൻ എടുത്തു. പക്ഷെ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാനൊരു വർക്കിംഗ് മമ്മായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യുന്ന ഹൗസിലൊന്നും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കുട്ടിക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അത്രയും നേരം കുട്ടി അതിനോട് പിന്നെ യൂസ്ഡ് ആയി, പിന്നെ കുറച്ച് നേരം മാത്രമേ നമ്മൾ വീട്ടിലുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഒരു വീട്ടിലിരുന്നിട്ട് പിന്നെ ഫുൾ ടൈം എന്താ പറയുക, ഫുൾ ടൈം നമ്മുടെ കുഞ്ഞിനെ നേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ ഈ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, എല്ലാവർക്കും അറിയായിരിക്കും. പല എന്താ പറയുക, ഹോം റെമഡീസ് പോലത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചന്നിയായം എന്ന് പറയും, ചെന്നി നായകെന്നും പറയും. നമ്മൾ ചന്നിയായം എന്നാണ് ലോക്കലി പറയുന്നത്. അപ്പോൾ ചന്നിയായം അരച്ചിട്ട് ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കയ്പ്പ് ഉള്ള കയ്പ്പ് രസമായിരിക്കും അവർ ഈ ഒരു ബ്രസ്റ്റ് കുടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അപ്പം കുഞ്ഞുങ്ങൾ അങ്ങനെ ഗ്രാജുവലി ഈ ബ്രസ്റ്റ് മിൽക്ക് വേണ്ടെന്ന് അവർ തന്നെ ഡിസിഷൻ എടുക്കുന്ന ആ ഒരു സംഗതിയാണ് ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ചെന്നി നായകം ഇവിടെ പിന്നെ ആയുർവേദിക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്, ചന്നിയായം എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ അതങ്ങനെ. പിന്നെ ചില ആളുകളാണെങ്കിൽ നെല്ലിക്കയൊക്കെ അരച്ചിട്ട് തേക്കാറുണ്ട്. നെല്ലിക്ക എന്ന് പറയുമ്പോൾ വാട്ടറി ആണല്ലോ, അപ്പോൾ വെള്ളം ചേർക്കാതെ നെല്ലിക്ക നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് പുരട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരുതരം കയ്പ്പും, നമുക്കറിയാലോ നെല്ലിക്കൻ്റെ ആ ഒരു ചവപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ പിന്നീട് അത് ഗ്രാജുവലി വേണ്ടാന്ന് വെക്കാറാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ്. ചില ആളുകളാണെങ്കിൽ വാളൻ പുളി ഉണ്ടല്ലോ, നമ്മളെ ഈ സാധാരണ പുളിയല്ല, വാളൻ പുളി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബ്രസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന സമയത്ത് ആ ഒരു വാളൻ പുളീൻ്റെ ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്രാജുവലി കുഞ്ഞുങ്ങൾ അത് വേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കും, വേണ്ടാന്ന് വെക്കും. കാരണം അതിങ്ങനെ ആ പുളീൻ്റെ ടേസ്റ്റ് ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അവർ ഇത്രയും കാലം നല്ല മധുരമുള്ള ബ്രസ്റ്റ് മിൽക്കാണ് കുടിച്ചത്, അപ്പോൾ ഇത്രയും കയ്പ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് തന്നെ വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ, മൂന്ന് സംഭവങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഈ മൂന്നും ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. മിക്കവാറും ആൾക്കാർ ഈ ചന്നിയായം തേച്ചിട്ട് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താറുള്ളത്. പക്ഷേ ഈ രണ്ട് മെത്തേഡും കൂടി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുലപ്പാൽ വറ്റിക്കുക എന്നുള്ളതാണല്ലേ. റെഗുലറായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ പാലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം സക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മുടെ പാല് വരുന്നതിനൊരു സ്റ്റിമുലേഷൻ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന്.
അപ്പം നമ്മുടെ കുഞ്ഞിങ്ങനെ സക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പാൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ നമുക്ക് ഈ പാല് വറ്റിക്കാൻ ചില ആളുകൾ ചെയ്യാറുള്ളത് നമ്മുടെ മുല്ലപ്പൂ ഉണ്ടല്ലോ, മുല്ലപ്പൂ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഇന്നേഴ്സ് ധരിച്ച് അത് ബ്രേസിയേഴ്സ് ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാല് വറ്റുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു മെത്തേഡ് കേട്ടിട്ടുള്ളത് ആവണക്കിൻ്റെ ഇല വാട്ടിയിട്ട് നമ്മുടെ ബ്രഷിൽ വെച്ചിട്ട് ബ്രേസിയേഴ്സ് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുലപ്പാല് വറ്റിപ്പോകുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡ്സാണ് യൂഷ്വലി ചില ആളുകൾ മുലപ്പാല് വറ്റിക്കാൻ വേണ്ടി ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഫോളോ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ സഡൻ ആയിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് എടുത്തത്. നമുക്ക് എന്തായാലും മുലപ്പാല് കൊടുക്കുന്നത് ഇന്നത്തോടെ ഞാൻ നിർത്തുകയാണ്, സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുള്ളത് പെട്ടെന്ന് ഡിസിഷൻ എടുത്തു. അപ്പം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഒരു 9 o'clock ടു 5 o'clock അല്ലെങ്കിൽ 4 o'clock വരെ ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്തൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ല. അപ്പോൾ ഗ്രാജുവലി എൻ്റെ പാല് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നതോറേ പിന്നെ പാല് വർദ്ധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പാല് കൊടുക്കാത്ത സമയത്തോ നമ്മൾ എത്ര പാല് കൊടുക്കാതിരിക്കുന്നു അത്രയും പാല് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ ഞാൻ ഇത്രയും സമയം കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ പാൽ അത്രയും കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കുറച്ച് നമ്മളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കുഞ്ഞാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് നിൽക്കുമല്ലോ. അപ്പം ഞാൻ നമ്മുടെ ബ്രഷിൽ പ്ലാസ്റ്റർ പോലത്തെ സംഭവം ഒട്ടിച്ച് വെച്ചിട്ട് കുഞ്ഞിനോട് പറഞ്ഞ് മുറിവാണ് പാല് കുടിക്കേണ്ട മുറിവാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒരു ദിവസമൊക്കെ കുറച്ച് അസ്വസ്ഥത കാണിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ നമുക്ക് എല്ലാവർക്കും അമ്മമാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞുങ്ങൾക്ക് രാത്രിയാണ് കൂടുതൽ പിന്നെ എന്താ പറയുക പാൽ കുടിക്കുന്ന സമയം. ഇപ്പം രാത്രിയായിരിക്കും അവർ കൂടുതൽ എന്താ പറയുക ഈ പാല് കിട്ടാത്ത അസ്വസ്ഥത കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും ഉമ്മക്ക് മുറിയല്ലേ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അവൾ അതിനോട് അഡ്ജസ്റ്റ് ആയി പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ആക്ച്വലി നമ്മൾ ലാച്ചിങ് എന്താ പറയുക നമ്മുടെ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് നിർത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി നിർത്തിക്കഴിഞ്ഞാൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഇമോഷണലി ഒരു പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ അതാണ് ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യവും. അപ്പം ഗ്രാജുവലി നിർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോഴാണല്ലോ ഈ പാല് കുടിക്കാനുള്ള ടെൻഡൻസി വരുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വിശക്കാതെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ എമൗണ്ട് കുറച്ച് കൂട്ടി കൊടുക്കുക, പിന്നെ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുക്കുക, പിന്നെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ജ്യൂസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിന് കൊടുത്തിട്ട് പിന്നെ വിശക്കാതെ നോക്കുക. അപ്പോൾ രാവിലെ നമ്മൾ പാല് കൊടുക്കാതെ എന്താ പറയുക എന്തായി കിട്ടും. പിന്നെ രാത്രിയാണ് പിന്നെ രാത്രി ടൈമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. രാത്രി ടൈമാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലിയെ പറ്റുള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം കുഞ്ഞ് ജനിച്ചത് മുതൽ ആ ഒരു 2 year വരെ അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു കാര്യമായിരുന്നല്ലോ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണത്. അപ്പം എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി സമയത്ത് കുഞ്ഞ് കിടക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും കട്ടി ലൈക്ക് എന്തെങ്കിലും സ്മൂത്തി പോലത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ വയറ് നിറയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് കിടത്താം. അപ്പം അങ്ങനെയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ രാത്രി ഈ ഇൻ്റർവെല്ലിൽ റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ കുഞ്ഞുങ്ങൾ എണീക്കുമല്ലോ, പിന്നെ 2 മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുമ്പോൾ അങ്ങനെയുള്ള ആ എണീക്കൽ കുറഞ്ഞു കിട്ടും. കാരണം കുഞ്ഞിന് വിശക്കുന്നില്ല. അപ്പം അത് നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ കിടക്കാൻ നേരത്ത് കിടക്കുന്നതിനൊരു 1 hour ബിഫോർ കേട്ടോ, കഴിച്ചുകൊണ്ട് കിടക്കുന്നത് ഒരിക്കലും ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഒരു 1 hour ബിഫോറെങ്കിലും ഫുഡ് കൊടുത്തിട്ട് ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അവർ വിശക്കുന്നത് കുറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്നത് കുറയും, സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ എന്താ പറയുക ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസാണ്. പിന്നെ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ ഈ ബ്രസ്റ്റ് മിൽക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ മിണ്ടാതെ ഇരിക്കുകയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുകയായിരിക്കും, പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് കിട്ടിയേ മതിയാവുള്ളൂ, അവർ കരഞ്ഞ് കച്ചറയാക്കും. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജ്യൂസസ് കൊടുക്കാം, അല്ലെങ്കിൽ അത്രയും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോർമുല ഫീഡ് എന്തെങ്കിലും ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരാം. പിന്നെ രാവിലെ കൂടുതൽ നമ്മൾ നല്ലോണം ഫ്ലൂയിഡ്സ് കൊടുക്കുക, നല്ല ഫുഡ് കൊടുക്കുക. അപ്പോൾ രാവിലെ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടി വരില്ല. പിന്നെ രാത്രിയാവുന്ന സമയത്താണ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടില്ല. അത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരത്തെ ഫുഡ് കൊടുത്തിട്ട് കിടത്തുക, ഒരു 1 hour ബിഫോറൊക്കെ കുറച്ച് കട്ടിയായിട്ടുള്ള ഫുഡ് എന്തെങ്കിലും സ്മൂത്തീസോ എന്തെങ്കിലും ഫുഡ്സൊക്കെ കൊടുത്തിട്ട് കിടത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ അവർക്ക് വിശക്കുന്നില്ല, അപ്പോൾ അവർ എഴുന്നേൽക്കില്ല. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ.
പിന്നെ മിക്കവാറും കുഞ്ഞുങ്ങൾക്കുള്ള വേറൊരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാല് കിട്ടിയിട്ടില്ലെങ്കിലും അവർക്ക് ആ ഒരു ബ്രസ്റ്റ് സക്ക് ചെയ്യുന്ന ആ ഒരു സൂത്തിങ് എഫക്റ്റ് എപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. ഇപ്പൊ രാത്രി കിടക്കുന്ന കുഞ്ഞു, രാത്രി നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ബ്രസ്റ്റ് വേണമായിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ട് കിടക്കും, ചിലപ്പോൾ അവർ കുടിക്കുന്നൊന്നും ഉണ്ടാവില്ല, അവർക്ക് ആ ഒരു സക്കിങ് ആണ് ശരിക്കും കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാസിഫയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ആ പാസിഫയർ മേടിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവരതിങ്ങനെ സക്ക് ചെയ്ത്, പിന്നെ അങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുന്ന സമയത്ത് നമുക്കത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സക്ക് ചെയ്ത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും, നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് മെല്ലെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ബ്രസ്റ്റ് ഫീഡ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് സ്റ്റോപ്പ്, ചില ആളുകൾക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ചില ആളുകൾക്ക് ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നിപ്പിൾ ക്രാക്കോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾ പെട്ടെന്ന് ബ്രസ്റ്റ് ഫീഡ് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിത്തിൻ വൺ ഡേ ഒക്കെ ഇങ്ങനെ ഡിസിഷൻ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് മിക്കവാറും പാല് നിറയാൻ തുടങ്ങൂല്ലേ. നമ്മൾ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന പിന്നെ ഇൻ്റർവെൽസിലൊക്കെ നമ്മൾക്ക് ബ്രസ്റ്റിൽ ഇങ്ങനെ പാല് നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുന്ന സമയത്ത് അതവിടെ പിന്നെ കെട്ടിക്കിടന്ന് കല്ലിച്ചാകെ വേദനയും പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ജസ്റ്റ് അതൊന്ന് ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ടൊക്കെ പിഴിഞ്ഞ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ പിന്നെയും പാല് നിറയൂലേന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. പാല് നിറയും, പക്ഷെ നമ്മൾ സക്ക് ചെയ്യുന്നതിൻ്റെ അത്ര തന്നെ നിറയൂല കേട്ടോ. സക്ക് ചെയ്യുന്ന തന്നെ വേറെ തന്നെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ സക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക്, കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഈ പാലിങ്ങനെ ഇറങ്ങി വന്നിട്ട് പിന്നെ പാലിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത്. അപ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് പിന്നെ പമ്പ് ചെയ്ത് കളയന്നെ വേണ്ടി വരും. പിന്നെ നമുക്ക് മെയിലി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഇപ്പോൾ ഒരു പകൽ സമയം നമ്മളിപ്പോൾ ഒരു നാലോ അഞ്ചോ നേരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചിട്ട് ഒരു മൂന്ന് നേരം ആക്കുക. പിന്നെ നമ്മൾ അങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി നമ്മൾ ഡേ ബൈ ഡേ ഇതിങ്ങനെ ഇൻ്റർവെൽസ് കുറച്ചിട്ട് ആ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ജ്യൂസസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞിന് പിന്നെ ഫോർമുല തീരെ പറ്റുന്നില്ലെങ്കിൽ ഫോർമുലയോ അങ്ങനെ ഫോർമുല മിൽക്ക് എന്തെങ്കിലും പിന്നെ കോമ്പൻസ് എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേ ബൈ ഡേ കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഗ്രാജുവലി മുലപ്പാൽ വേണ്ട എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ നമുക്കും ഇമോഷണലി ഒരു പ്രശ്നമില്ല, കുഞ്ഞിനും ഇമോഷണലി അതൊരു പ്രശ്നമാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പല പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെയാണ് മെത്തേഡ്സ്, നമ്മൾ ഇന്ന് നാലഞ്ച് മെത്തേഡ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്, യൂസ്ഫുൾ ആയിട്ടെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും പൊതുവേ നമ്മുടെ അമ്മമാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അമ്മമാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.